നമസ്കാരം. അയോധ്യ ഒരുങ്ങുകയാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. രാജ്യം അയോധ്യയിലേക്ക് കണ്ണോടിക്കുമ്പോൾ അവിടുത്തെ ഒരു ചരിത്രമാണ് പറയാനുള്ളത്. ഒരുപക്ഷെ അധികം ആരും അറിയാനിടയില്ലാത്ത കൗതുകകരമായ ഒരു ചരിത്രം. ഇന്ത്യയിലെ ഒരു രാജകുമാരി ദക്ഷിണ കൊറിയയുടെ മരുമകളായതും പിന്നീട് അവിടുത്തെ രാജകുമാരിയായി മാറിയ കഥ. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിൽ വളരെ നല്ലൊരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ഹിയോ ഹ്വാങ് ഓക് എന്ന ഒരു രാജകുമാരി ഉണ്ടായിരുന്നു ദക്ഷിണ കൊറിയയിൽ. AD 48 ജീവിച്ചിരുന്നവർ. കാർഗ് വംശത്തിലെ രാജാവ് കിം സിറോയുടെ പത്നിയായിരുന്നു ഇവർ. ചരിത്ര പുസ്തകങ്ങളിൽ ഈ രാജകുമാരിയുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോഴാണ് ഇന്ത്യൻ ബന്ധം കണ്ടെത്തുന്നത്. ഇവരുടെ വേരുകൾ ചെന്നെത്തുന്നത് വിശിഷ്ടമായ അയോധ്യയിലേക്കാണ്. പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കോസലരാജ്യം ഭരിച്ച ദശരഥൻ്റെയും ശ്രീരാമചന്ദ്രൻ്റെയും വംശപരമ്പരയായ ഇക്ഷ്വാകു അഥവാ സൂര്യവംശത്തിലായിരുന്നു ഇവരുടെ ജനനം. അന്ന് കോസലം ഭരിച്ചിരുന്ന പത്മസേന രാജാവിൻ്റെയും രാജ്ഞി ഇന്ദുമതിയുടെയും പുത്രി. ചുരുക്കി പറഞ്ഞാൽ അയോധ്യയുടെ രാജകുമാരി. സുരിരത്ന എന്നായിരുന്നു ആ രാജകുമാരിയുടെ പേര്. ഈ രാജകുമാരിയാണ് പിന്നീട് ദക്ഷിണ കൊറിയയിലെ രാജകുമാരിയായി മാറിയത്. ഈ രാജകുമാരി എങ്ങനെ ദക്ഷിണ കൊറിയയിൽ എത്തിപ്പെട്ടു, അവിടുത്തെ രാജ്ഞിയായി എന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. എന്നാൽ പുരാതന പുസ്തകങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്. സുരിരത്ന രാജകുമാരിയുടെ പിതാവ് പത്മസേന രാജാവ് ഒരു ദിവസം ഒരു സ്വപ്നം കാണുന്നു. തൻ്റെ ഏറ്റവും പ്രിയപുത്രിയായ സുരിരത്ന ഗൊഗുറയോ എന്ന, അതായത് ഇന്നത്തെ ദക്ഷിണ കൊറിയയിലെ ഒരു ദേശത്തെ രാജകുമാരനെ വിവാഹം ചെയ്യുന്നു. മകൾക്ക് വിവാഹപ്രായം എത്തി നിൽക്കുന്ന അവസരത്തിൽ ഇത്തരത്തിലൊരു സ്വപ്നം കണ്ടത് ദൈവനിയോഗമായി കണ്ട പത്മസേന രാജാവ് ഇക്കാര്യം തൻ്റെ മകളെ അറിയിച്ചു. സ്വപ്നത്തിൽ ദൈവം കാണിച്ചു തന്ന കാര്യം സാക്ഷാത്കരിച്ചു തരണമെന്ന് മകളോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ 16 വയസ്സുള്ള മകളെ പരിവാരങ്ങൾക്കൊപ്പം കൊറിയയിലേക്ക് പറഞ്ഞയച്ചു പത്മസേന രാജാവ്. കടലിലൂടെയുള്ള മകളുടെ യാത്ര സുഗമമായി തീരാൻ ദിവ്യശക്തിയുള്ള 7 കല്ലുകളും രക്ഷക്കായി കൂടെ കൊടുത്തുവിട്ടു. കൊറിയയുടെ തെക്കൻ പ്രവിശ്യയിലുള്ള ജുംഗ്വാൻ ഗെയ്ദേശം, അതായത് ഇന്നത്തെ കൊറിയയിലെ കിംഹെ പ്രദേശത്തെ കിം സുറോ രാജാവിനെ കണ്ട സുരിരത്ന തൻ്റെ വരവിൻ്റെ കാരണം അറിയിച്ചു. സുരിരത്നയുടെ സ്വഭാവത്തിലും സൗന്ദര്യത്തിലും സന്തുഷ്ടനായി കിം സുറോ. അയോധ്യയിലെ രാജകുമാരി ആയതുകൊണ്ട് തന്നെ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല ആ രാജകുടുംബത്തിന്. വൈകാതെ തന്നെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ആഡംബരമായി തന്നെ ദക്ഷിണ കൊറിയയിലെ കിം സുറോ രാജാവും അയോധ്യയിലെ സുരിരത്ന രാജകുമാരിയും ഒന്നായി. സുരിരത്ന പിന്നീട് ഹ്യൂ ഹ്വാൻ ഓക് എന്ന പേര് സ്വീകരിച്ചു. അവരിരുവർക്കുമായി 12 മക്കൾ ഉണ്ടായി. അങ്ങനെയാണ് കൊറിയയിലെ കിം വംശത്തിൻ്റെ തുടക്കമെന്നാണ് പറയപ്പെടുന്നത്. ഹ്യൂ ഹ്വാൻ ഓക് രാജ്ഞി കീഴ്വഴക്കമനുസരിച്ച് തൻ്റെ മക്കളുടെ പേരിനൊപ്പം തൻ്റെ പേര് ചേർക്കുവാൻ കഴിയാത്തതിൽ വളരെയധികം ദുഃഖിതയായിരുന്നു ഹ്വാൻ. ഇതറിഞ്ഞ സുരോ രാജാവ് തൻ്റെ 2 മക്കളുടെ പേരുകൾക്കൊപ്പം രാജ്ഞിയുടെ പേര് ചേർക്കുവാൻ അനുവാദം നൽകിയെന്നും ചരിത്രങ്ങളിൽ പറയുന്നു. ഹ്യൂ ഹ്വാൻ ഓക് രാജ്ഞിയുടെ വംശപരമ്പരയിൽപ്പെട്ട രാജവംശം കരാക് രാജവംശമെന്ന് പിന്നീട് അറിയപ്പെട്ടു. സുരോ രാജാവിൻ്റെ പത്നി അയുധ എന്ന വിദൂര രാജ്യത്തിൻ്റെ രാജകുമാരിയായിരുന്നതായി പുരാതന കൊറിയൻ ഗ്രന്ഥമായ സാങ്കുക് യുസയിൽ വിവരിക്കുന്നുണ്ട്. വിശുദ്ധ നഗരമായി കണക്കാക്കപ്പെടുന്ന ഇന്നത്തെ അയോധ്യയാണ് അന്നത്തെ അയുധ എന്നാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ദക്ഷിണ കൊറിയക്കാരിലേറെയും ഇതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചരിത്രവും ഐതിഹ്യവും കലർന്നു കിടക്കുന്ന ഈ കഥകൾ വിശ്വസിക്കാൻ നിർബന്ധിതമാക്കുന്ന ഒരുപാട് തെളിവുകളും ഉണ്ട്. കിം സുറോ രാജാവിൻ്റെ ശവകുടീരത്തിൽ നിന്നും അയോധ്യയുടെ പുരാവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ദക്ഷിണ കൊറിയ നേരത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പിന്തുടർച്ചക്കാർ കൈമാറി വന്ന പാരമ്പര്യം ഇതിന് തെളിവാണ്. ഇന്ന് ഏതാണ്ട് 60 ലക്ഷം കൊറിയക്കാർ ആ വംശത്തിൻ്റെ പിന്തുടർച്ചക്കാരായി ഉണ്ട്. ഏതാണ്ട് കൊറിയൻ ജനതയുടെ 10% വരും ഇത്. ഇത്തരത്തിൽ അരക്കോടിയിലേറെ പേരാണ് അവരുടെ മാതൃഭവനമായി അയോധ്യയെ കാണുന്നത്. ഇതുകൊണ്ടാണ് കൊറിയക്കാർക്കും അയോധ്യയിലെ രാമക്ഷേത്രം വളരെ പ്രത്യേകത നിറഞ്ഞതായി തീരുന്നത്. രാജ്ഞി ഹ്യൂ ഹ്വാങ് ഓക്കിന് അയോധ്യയിൽ ഒരു സ്മാരകമുണ്ട്. ദക്ഷിണ കൊറിയൻ രാജ്ഞിയുടെ സ്മാരകം ഉദ്ഘാടനം ചെയ്തത് 2001. എല്ലാ വർഷവും 100 കണക്കിന് ദക്ഷിണ കൊറിയക്കാരാണ് പ്രാർത്ഥനയ്ക്കായി ഇവിടെ എത്തുന്നത്. 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദക്ഷിണ കൊറിയൻ മുൻ പ്രസിഡന്റായ മൂൺ ജേ ഇന്നും സ്മാരകത്തിൻ്റെ വിപുലീകരണത്തിനായുള്ള നടപടികൾ തുടങ്ങിയിരുന്നു.
2018 ദക്ഷിണ കൊറിയൻ പ്രഥമ വനിത കിം ജിം സൂക് അയോധ്യ സന്ദർശിച്ച വേളയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം ദീപാവലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ഹ്യൂഹ്വാൻ ഓക് സ്മാരകത്തിന് തറക്കല്ലിടുകയും ചെയ്തു. അങ്ങനെ ചരിത്രങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ രാജ്ഞിയുടെ പ്രതിമ ഇന്ന് സരയൂ നദിക്കരയിൽ ഉയർന്നിരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും അയോധ്യ സന്ദർശിക്കുന്ന വേളയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഇത്. അതേസമയം കൊറിയയിൽ ജിംഹെ പ്രവിശ്യയിൽ സുരോ രാജാവിൻ്റെയും ഹ്യൂഹ്വാൻ ഓക്കിൻ്റെയും സ്മാരകങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ പ്രാർത്ഥനകളുമായി ദക്ഷിണ കൊറിയക്കാരും ഉണ്ടാക്കും.